പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയാണ്. അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ ദേശത്തിന് അമ്മ, അമ്മ, മാതൃസം തേടി തന്ന, മാതൃസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ അനുഗ്രഹങ്ങൾക്കും, കൃപകൾക്കും, കൃപകൾക്കും ഞങ്ങൾ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ, ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ, അതീവ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ, ദേവമാതാവേ, ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രപ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പവും കൂടുതൽ അനുഭവിക്കുകയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, സ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, പ്രത്യേക നിയോഗം പ്രിയമുള്ളവരെ, ഇപ്പോഴും പ്രഭാതത്തില് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങള് ഉടമ്പടി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ മുട്ടയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഭക്തിപൂർവം സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. വീണ്ടും പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഈ പ്രഭാതത്തിൽ എന്റെ കുടുംബത്തിനു വേണ്ടി, എന്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും ഉയർത്തണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും, സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും, ആകാശത്തിന്റെയും ഭൂമിയുടെയും, ഭൂമിയുടെയും സൃഷ്ടാവുമായ, സൃഷ്ടാവുമായ ദൈവത്തിൽ, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ, അവിടുത്തെ ഏകപുത്രനും, ഏകപുത്രനും ഞങ്ങളുടെ, ഞങ്ങളുടെ കർത്താവുമായ, കർത്താവുമായ ഈശോമിശിഹായിലും, ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ, ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ, പരിശുദ്ധാത്മാവാൽ
ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.